ഹലോ കുട്ടികളെ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. ഇന്നത്തെ രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആക്ടിവിറ്റിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ് എല്ലാവരും കണ്ടില്ലേ? ബ്രൂണോ ദ പപ്പി എന്ന പാഠഭാഗമാണ് പരിചയപ്പെട്ടത്. ഇതിലെ ആക്ടിവിറ്റി 1 പിക്ചർ റീഡിംഗ് ആണ്. ഈ പിക്ചറിൽ എന്തെല്ലാം കാണുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ആദ്യം കാണുന്ന ഒരു ബോയിയെ കാണുന്നുണ്ടല്ലേ, അത് സച്ചിനാണ്. സച്ചിൻ്റെ പെറ്റായ ബ്രൂണോ, പപ്പി ബ്രൂണോ ആണ് കൂടെ നിൽക്കുന്നത്. സച്ചിനും ബ്രൂണോയും കൂടാതെ ഈ പിക്ചറിൽ നമുക്ക് വേറെ എന്തെല്ലാം കാണുമെന്ന് എൻ്റെ കൂട്ടുകാരൻ നോക്കിക്കേ. ഒരു ബോളും കാണാം അല്ലേ. സച്ചിൻ, ബ്രൂണോ, ബോൾ. ബോൾ കൂടാതെ അവരുടെ ഹൗസ് കാണരുതോ? അടുത്ത് വീട് കാണരുതോ? ഹൗസുണ്ട്, പിന്നെ പ്ലാന്റ്സ് ഉണ്ട്, ചെടികളുണ്ട്, പിന്നെ ട്രീ, മരങ്ങളും ഉണ്ട് അല്ലേ. നമുക്കിതെല്ലാം എഴുതി ചേർക്കേണ്ടതുണ്ട്. എല്ലാവരും മൈ ഇംഗ്ലീഷ് വേൾഡ് എന്ന നോട്ട് ബുക്ക് എടുക്കുക. അതിൽ നമുക്ക് ഇതേപോലെ എഴുതാം. സച്ചിൻ, ബ്രൂണോ, ബോൾ, ഹൗസ്, ട്രീ, പ്ലാന്റ്സ്. ഇത്രയുമാണ് ആ പിക്ചറിൽ നമ്മൾ കാണുന്നത്. ഇത് നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കണം. ഓക്കെ. അടുത്തതായി നമുക്ക് ഈ റീഡിംഗ് പാസേജ് ഒന്ന് പരിചയപ്പെടാം. സച്ചിനും സച്ചിൻ്റെ പെറ്റ് ആനിമലായ പപ്പി ബ്രൂണോവും ചേർന്ന് ബോൾ കളിക്കുകയാണ്. അവർ തമ്മിൽ എന്താ അവിടെ പറയുന്നതെന്ന് നമുക്ക് ഈ റീഡിംഗ് പാസേജ് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ ഈ റീഡിംഗ് പാസേജ് എടുക്കുക, നമുക്ക് വായിക്കാം. ബ്രൂണോ, ഗോ ആൻഡ് ഫേസ് ദ ബോൾ, സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. സച്ചിൻ എന്താണ് ബ്രൂണോയോട് പറയുന്നത്? ഗോ ആൻഡ് ഫേസ് ദ ബോൾ, പോയി ബോൾ എടുത്തുകൊണ്ട് വരാനാണ് പറയുന്നത്. നോക്കൂ, ഒന്നുകൂടി വായിക്കാം. ബ്രൂണോ, ഗോ ആൻഡ് ഫേസ് ദ ബോൾ, സച്ചിൻ കോൾഡ് ഔട്ട് ഹിസ് പപ്പി. ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദി ബോൾ. ബ്രൂണോ ബോളിനടുത്തേക്ക് ഓടിപ്പോയി. ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ, അവൻ തിരിച്ച് ബോളുമായിട്ട് വന്നു. ഹി വാഗ്ഡ് ഹിസ് ടെയിൽ, ബോൾ കൊണ്ട് വന്ന് വാലിങ്ങനെ ആട്ടിക്കൊണ്ട് നിന്നു. അപ്പോൾ സച്ചിൻ എന്താ പറഞ്ഞേ നോക്കിക്കേ. വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, കം ലെറ്റ്സ് ഗോ. വെൽ ഡൺ ബ്രൂണോ, സച്ചിൻ എന്താ പറഞ്ഞേ? വെൽ ഡൺ ബ്രൂണോ. ആ, ബ്രൂണോയെ അപ്രിഷ്യേറ്റ് ചെയ്യണം, അഭിനന്ദിക്കുകയാണ് അല്ലേ. വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, കം ലെറ്റ്സ് ഗോ, വരൂ നമുക്ക് പോകാം. സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ, സച്ചിൻ ബ്രൂണോയെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും ഇത് വായിച്ചില്ലേ, നമുക്ക് ഒന്നും കൂടി ഇത് വായിക്കാം. ബ്രൂണോ, ഗോ ആൻഡ് ഫേസ് ദ ബോൾ, സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദി ബോൾ, ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ, ഹി വാഗ്ഡ് ഹിസ് ടെയിൽ. വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, കം ലെറ്റ്സ് ഗോ. സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ. ടീച്ചർ ഈ റീഡിംഗ് പാസേജ് തന്നെ ഒരു പാട്ട് രൂപത്തിലാണ് അവതരിപ്പിച്ചത്. നമുക്ക് ആ പാട്ടൊന്ന് ചൊല്ലി നോക്കാം. അടുത്ത വർഷീറ്റും ഇത് തന്നെയാണ് കേട്ടോ. ഈ പാട്ട് നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കണം. ഇത് പാടി പഠിച്ച് ടീച്ചറിനെ ചൊല്ലിക്കേൽപ്പിക്കണം. നമുക്ക് ആ പാട്ടൊന്ന് ചൊല്ലി നോക്കാം. ക്ലാസ്സിൽ പാടിയ അതേ പാട്ടാണ് ഞാനിവിടെ കേൾപ്പിക്കുന്നത്. Bruno go and fetch the ball, he came back with the ball, he wagged his tail, well done Bruno, you're my friend, Sachin hugged Bruno. Bruno go and fetch the ball, he came back with the ball, he wagged his tail, well done Bruno, you're my friend, Sachin hugged Bruno. Bruno go and fetch the ball, he came back with the ball, he wagged his tail, well done Bruno, you're my friend, Sachin hugged Bruno. Bruno go and fetch the ball, he came back with the ball, he wagged his tail, well done Bruno, you're my friend, Sachin hugged Bruno. എല്ലാവരും ഈ പാട്ട്
പാടി പഠിക്കണം. കൂടാതെ ഇത് നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുകയും വേണം. മൈ ഇംഗ്ലീഷ് വേൾഡ് എന്ന നോട്ട് ബുക്കിൽ ഈ പാട്ട് ഇതേപോലെ എഴുതിയെടുക്കണം. ഓക്കെ. വർഷീറ്റ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. സച്ചിനും ബ്രൂണോയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അതിൽ സച്ചിൻ എന്താണ് ബ്രൂണോയോട് പറയുന്നത് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ആദ്യത്തെ ഒരെണ്ണം തന്നിട്ടുണ്ട്, ബ്രൂണോ ഗോ ആൻഡ് ഫേസ് ദ ബോൾ. അടുത്തതാണ് സച്ചിൻ പറയുന്നത് നമുക്ക് എഴുതേണ്ടത്. വെൽ ഡൺ അത്രയും തന്നിട്ടുണ്ട്, ബാക്കി നമുക്ക് എഴുതാം. വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, കം ലെറ്റ്സ് ഗോ. ഇത്രയും കൂടി എഴുതി ചേർക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, കൂടാതെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ ഡിയേഴ്സ്, ടേക്ക് കെയർ.